ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് തേങ്ങയും ക്യാരറ്റും വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരം ആസ്വദിച്ച് കഴിക്കുന്നവർക്ക് പറ്റിയ അടിപൊളിയൊരു ഡിഷാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറുതായതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത്, വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്ര എടുക്കുക. ഞാൻ ഇതേപോലെ ചെറിയ ഗ്രേറ്ററിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരവീതം കൂടി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയാണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ തേങ്ങ ഉണ്ടാകുമ്പോൾ കൂടുതൽ ടേസ്റ്റിയാണ്. ഇതൊന്ന് നമുക്ക് വേഗം ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 kg ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായി ചൂടായ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് വരെ ഇതേപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ചെറു തീയിൽ വെച്ചിട്ട് ഇത് തയ്യാറാക്കാനായിട്ട് നോക്കണേ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് വന്നതിന് ശേഷം നമുക്ക് ഇതേ പാനിൽ തന്നെ നമുക്ക് തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കണം. ആ ഒരു ക്യാരറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിൽ തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചതിന് ശേഷം തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലാവാൻ പാടില്ല. ഇതേപോലെ തേങ്ങ മുങ്ങാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വറ്റി വരുന്നുണ്ട്. ആ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. അതാ നന്നായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണേ. കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഇതാ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് തേങ്ങയും പഞ്ചസാരയും വെള്ളം കൂടി ഒന്ന് അലിഞ്ഞ് ഈ വെള്ളമൊക്കെ വറ്റി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഇതാ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പാക്കാം. ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതേപോലെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരണ്ട് വരട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാവുന്ന സമയത്ത് ഒന്ന് കട്ടി ആവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് നമ്മളെ ആ തേങ്ങയും ആ ഒരു ക്യാരറ്റും എല്ലാം കൂടി മിക്സാക്കിയിട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് ചെറുതായിട്ട് വെള്ളം ഒന്നുകൂടി വറ്റി വരട്ടെ. സിമ്പിളാണ്, കൂടുതൽ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഞാൻ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ചൂടോടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇത് സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി കേട്ടാണ്ട് ഉണ്ടാക്കാനായിട്ട്. ഞാനിത് ഇതേപോലെ 3 bowl എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ചൂടോടുകൂടി ഇത് ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒന്നുകൂടി മൊഞ്ചും കൂടും. ഇതേപോലെ ഷേപ്പ് നമ്മൾ കപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കണേ. അപ്പോൾ 3 cups കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് മാത്രം ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കഴിക്കാം. ഇതൊരു മൊഞ്ച് കൂടാനും വീഡിയോക്കും വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആക്കിയെടുത്തതാണ്. ഇതാണ് നമ്മളെ ഈ ഒരു ക്യാരറ്റും തേങ്ങയും വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മധുരമോറും പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കാം. മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട മധുരം ഉള്ളത് കൊണ്ട് തന്നെ മക്കൾക്ക് പ്രിയപ്പെട്ട ഒരു നല്ലൊരു അടിപൊളി ഒരു സ്നാക്സ് ആവും. അപ്പം നമ്മളിത് ചോറൊക്കെ തിന്നു കഴിഞ്ഞതിന് ശേഷം മധുരം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്തും നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. വീട്ടിലുള്ള ചെരുവകൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.